നമസ്കാരം. തിരുവനന്തപുരത്തെ വിദ്വേഷ പ്രസംഗ കേസിൽ ചോദ്യം ചെയ്യലിന് ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുന്നിൽ ഇന്ന് ഹാജരാകില്ലെന്ന് പി സി ജോർജ്. തൃക്കാക്കരയിൽ എത്തേണ്ടത് അത്യാവശ്യമാണെന്നും അതുകൊണ്ട് അവിടേക്ക് പോകുകയാണെന്നും ജോർജ് പറഞ്ഞു. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ലഭിച്ച നോട്ടീസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാണം കെട്ട രാഷ്ട്രീയ കളി കളിക്കുകയാണെന്നും പി സി വിമർശിച്ചു. തൃക്കാക്കരയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് ഈരാറ്റുപേട്ടയിലെ വീട്ടിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പി സി ജോർജിന്റെ വാക്കുകൾ ഇങ്ങനെ: തൃക്കാക്കര ഇലക്ഷൻ പ്രചരണം ഇന്ന് അവസാനിക്കും. പോലീസ് കേസും അറസ്റ്റും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ഇതുവരെ അവിടേക്ക് പോകാൻ സാധിച്ചിട്ടില്ല. ഞാൻ ഇതുവരെയും ഒളിച്ചു നിന്നിട്ടില്ല. ഇത് പിണറായിയുടെ വൃത്തികെട്ട നാണം കെട്ട രാഷ്ട്രീയമാണ്. തൃക്കാക്കര ഇലക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ എന്റെ പേരിൽ FIR പോലും ഇടില്ലായിരുന്നു. ഇത് രാഷ്ട്രീയ പ്രേരിതമായ കളിയാണ്. എന്നാൽ ഇന്ന് എനിക്ക് തൃക്കാക്കരയിൽ എത്തിയേ തീരൂ. NDA സ്ഥാനാർത്ഥി പര്യടനത്തിൽ എന്തായാലും പങ്കെടുക്കണം. പ്രസംഗത്തിൽ ഞാൻ യാതൊരു വൃത്തികേടും പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞാൻ പാർട്ടിയുടെ അധ്യക്ഷനാണ്. തന്നെ പിന്തുണയ്ക്കുന്നവരോട് ആർക്ക് വോട്ട് ചെയ്യണം എന്ന് പറയാനുള്ള ബാധ്യത എനിക്കുണ്ട്. അതിനാൽ തൃക്കാക്കരയിലേക്ക് പോകും. അതിനുള്ള അവകാശം എനിക്കുണ്ട്. തന്റെ യാത്ര ചട്ടവിരുദ്ധമല്ല. വെണ്ണലയിൽ എന്തായാലും പോകണം. ആ ക്ഷേത്രത്തിലെ പരിപാടിയിൽ പങ്കെടുത്തതിനാണല്ലോ തന്നെ അറസ്റ്റ് ചെയ്തത്. താൻ എന്താണ് പറഞ്ഞതെന്ന് എല്ലാവരും കേൾക്കണം. ഒരു സമുദായത്തെ കുറിച്ചും ഞാൻ പറഞ്ഞിട്ടില്ല. സമുദായങ്ങൾ തമ്മിലുള്ള സൗഹൃദം നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് താൻ പറഞ്ഞിട്ടുള്ളത്. ആനപ്പുറത്തിരിക്കുന്നവർക്ക് ആരെയും പേടിക്കേണ്ടെന്നാണ് വിചാരം. ആനപ്പുറത്ത് നിന്ന് ഇറങ്ങട്ടെ, അപ്പോൾ കാണാമെന്നും PC ജോർജ് വ്യക്തമാക്കി. പിണറായി വിജയൻ തൃക്കാക്കരയിൽ പ്രസംഗിച്ചത് മുഴുവൻ തന്നെ അറസ്റ്റ് ചെയ്ത വിരീതിയെ കുറിച്ചാണ്. ഒരു മുഖ്യമന്ത്രി ഇത്തരത്തിൽ അധപതിക്കുന്നത് സങ്കടകരമാണ്. അദ്ദേഹം അവിടെ ചെയ്യേണ്ടിയിരുന്നത് തന്റെ സ്ഥാനാർത്ഥിയുടെ നന്മകൾ പറയുകയും സർക്കാരിന്റെ നേട്ടങ്ങൾ പറയുകയും ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയുമാണ്. അതിനു പകരം അദ്ദേഹം സ്വീകരിച്ച രീതി സങ്കടപരമാണ്. രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കാനാണ് താൻ തൃക്കാക്കരയിലേക്ക് പോകുന്നത്. ഹൈക്കോടതി വിധി അനുസരിച്ചാണ് അന്വേഷണ ഉദ്യോഗസ്ഥനുമായി പൂർണ്ണമായും സഹകരിക്കുന്നതിനും ആവശ്യമായ തെളിവുകൾ നൽകുന്നതിനും തയ്യാറാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് പ്രകാരം 153A, 295A, IPC ഉൾപ്പെടെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല. നാളിതുവരെയായി ഇത്തരം കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടിട്ടില്ല. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിനുള്ള ഭരണഘടനാപരമായ അവകാശം സംരക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ച് ഇന്നല്ലാതെ ഏതൊരു ദിവസവും ഹാജരായിക്കൊള്ളാമെന്നും നോട്ടീസ് മറുപടിയായി അയച്ചുവെന്നും PC ജോർജ് പറയുന്നു.